നമസ്കാരം ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടാറ്റ സ്കൈ 2018 ഇന്റർനെറ്റ് എനേബിൾഡ് സെറ്റ് ടോപ്പ് ബോക്സിന്റെ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ സെറ്റിംഗ്സ് വീഡിയോ ആണ്. ടാറ്റ സ്കൈ സെറ്റ് ടോപ്പ് ബോക്സിന്റെ പുതിയ സെറ്റ് ടോപ്പ് ബോക്സിന്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അപ്പൊ രണ്ട് USB പോർട്ടാണ് ഈ സെറ്റ് ടോപ്പ് ബോക്സിൽ വരുന്നത്. ഒന്ന് ബാക്ക് സൈഡിലും ഒന്ന് സൈഡിലുമാണ് വരുന്നത്. നമുക്ക് റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്, അതാണ് കൂടുതലും അവര് ഒരു USB പോർട്ട് അഡീഷണൽ തന്നിരിക്കുന്നത്. ഒന്ന് കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ഇട്ടാലും നമുക്ക് ഒരു പോർട്ട് വൈഫൈ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ വൈഫൈ അഡാപ്റ്റർ കണക്ട് ചെയ്തു, RT5370 സെറ്റ് വൈഫൈ അഡാപ്റ്ററാണ് കണക്ട് ചെയ്തത്. ടാറ്റ സ്കൈ റെക്കമെൻഡ് ചെയ്യുന്നത് ബ്രോഡ്ബാൻഡ് കണക്ഷനാണ്, അതായത് ഈഥർനെറ്റ് കണക്ഷനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് ആദ്യം വൈഫൈ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അത് കണക്ഷൻ ആവുന്നുണ്ടോ എന്ന്. അതിനായിട്ട് നമ്മൾ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ സിസ്റ്റം സെറ്റിംഗ്സിൽ IP സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ 40 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെനുവിലേക്ക് കയറാം. വൈഫൈ സെറ്റിംഗ്സിൽ നമ്മൾ DHCP നോക്കുവാണെങ്കിൽ അത് കണക്റ്റഡ് അല്ല, ഫുള്ള് 00 കാണിക്കുന്നത്. നെറ്റ്വർക്ക് പ്രിഫറൻസിൽ വൈഫൈ ആണ് ഓൾറെഡി സെലക്ട് ആയിരിക്കുന്നത്. അപ്പോൾ അത് കണക്ട് ആയിട്ടില്ല, ഇന്റർനെറ്റ് സെറ്റപ്പ് ബോക്സ് ആയിട്ട് കണക്ട് ആയിട്ടില്ല. ഇത് ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ വൈഫൈ എനേബിൾ ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസും കൂടെ ടാറ്റ സ്കൈ ആഡ് ചെയ്യേണ്ടതുണ്ട്. എനിക്കൊന്ന് അത് ഒരു വേറെ പുതിയ സോഫ്റ്റ്വെയർ വരുമ്പോൾ ഇനിയിപ്പോൾ ആഡ് ചെയ്യുമെന്ന് തോന്നുന്നു. നമുക്ക് മൊബൈലിന്റെ ഹോട്ട്സ്പോട്ട് ഓണായി കൊടുക്കാനും അതൊന്ന് ഹോട്ട്സ്പോട്ട് കാണാനും അതിന്റെ പാസ്വേഡ് എൻ്റർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല അവര്. ഞാൻ രണ്ട് ടൈപ്പ് വൈഫൈ അഡാപ്റ്റർ നോക്കി, ഒരു എക്സ്പീരിയൻസ് നടത്തി നോക്കി, കണക്ടിവിറ്റി ആയില്ല. അതുകൊണ്ട് ഞാൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഈഥർനെറ്റ് കണക്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഞാൻ വൈഫൈ റൂട്ടർ, ഡീലിംഗിന്റെ വൈഫൈ റൂട്ടർ വെച്ചിട്ട് ഈഥർനെറ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഈഥർനെറ്റ് കേബിൾ ഞാൻ ലാൻഡ് പോർട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ടാറ്റ സ്കൈ പുതിയ സെറ്റോ ബോക്സിൽ ലാൻഡ് പോർട്ട് അവൈലബിൾ ആണ് ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ. ബ്രോഡ്ബാൻഡ് അവൈലബിൾ ആയിട്ടുള്ളവർക്ക് ജസ്റ്റ് ആ കേബിൾ എടുത്ത് ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഇതുപോലെ തന്നെ LED ലൈറ്റ് ഗ്ലോ ചെയ്യുന്നുണ്ട്. കേബിൾ കണക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഓപ്ഷൻസിൽ പോയിട്ട് ഈഥർനെറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈഥർനെറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അത് സെറ്റ് ടോപ്പ് ബോക്സ് റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും സിസ്റ്റം സെറ്റിംഗ്സിൽ പോയിട്ട് IP സെറ്റിംഗ്സ് നോക്കാം. നേരത്തെ നമ്മൾ നെറ്റ്വർക്ക് പ്രിഫറൻസിലാണ് വൈഫൈ മാറ്റി ഈഥർനെറ്റ് കൊടുത്തത്, ഈഥർനെറ്റ് ഓപ്ഷൻ സെലക്ട് കൊടുത്തത്. പാസ്വേഡ് 40 എൻ്റർ ചെയ്തു. ഇപ്പോൾ DHCP കണക്റ്റഡ് ആണ്, അതായത് നമുക്കൊരു ക്ലാസ് C IP അഡ്രസ്സ് അസൈൻ ആയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി അസൈൻ ആയതാണത്. സോ ഇപ്പം നമ്മൾ ബോക്സ് ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ ആ ടെസ്റ്റ് IP കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പിങ് ചെയ്യും. പിങ് ചെയ്തിട്ട് ഒരു സക്സസ്ഫുള്ളി കണക്റ്റഡ് 10 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കാണിക്കും, അതായത് കണക്ഷൻ ഈസ് ഓക്കെ ആണ്. അതിനുശേഷം നമ്മൾ IP ഡയഗ്നോസിസിൽ പോയിട്ട് കണക്ഷൻ ചെക്ക് ചെയ്യാം. നമുക്ക് IP അഡ്രസ്, സബ്നെറ്റ് മാസ്ക് ഇതെല്ലാം വെരിഫൈ ചെയ്യാവുന്ന കൂടെ തന്നെ ഇപ്പോൾ നെറ്റ്വർക്ക് കണക്റ്റഡ് ആണ് സ്റ്റാറ്റസ് കാണിക്കുന്നത്. IP അഡ്രസ്, സബ്നെറ്റ് മാസ്ക് എല്ലാം തന്നെ അവിടെ കാണിക്കുന്നുണ്ട്, DHCP സെർവർ. സോ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നമ്മൾ കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ജസ്റ്റ് കേബിൾ പ്ലഗ് ചെയ്തിട്ട് ഈഥർനെറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ബോക്സ് റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. പക്ഷേ വൈഫൈ കണക്ഷന് ഇതിലൂടെ പ്രൊസീജിയർ ഉണ്ട്, ഇത് മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ടൊക്കെ ഓൺ ആയി കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ അത് സോഫ്റ്റ്വെയർ അത്ര അപ്ഗ്രേഡ് അത്ര ഫുൾ ആയിട്ടില്ല. പുതിയ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ആകുമ്പോൾ അവരത് നല്ല ഓപ്ഷൻസ് വന്നിട്ട് കൂടുതൽ ഓപ്ഷൻസ് കൊണ്ടുവന്ന് നമുക്ക് വൈഫൈ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം കൂടുതൽ ആൾക്കാർക്കും വൈഫൈ ആണ് നമുക്ക് കണക്ട് ചെയ്യാൻ പ്രിഫറൻസ് കൂടുതലും. നമുക്കിനി ഇന്റർനെറ്റ് കണക്ടിവിറ്റി ചെക്ക് ചെയ്യാം. ഏതെങ്കിലും ആപ്സ്, ഇപ്പോൾ ന്യൂ സെറ്റ് ടോപ്പ് ബോക്സിൽ കുറച്ച് ആപ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആപ്സ്, ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഇന്റർനെറ്റ് ആക്റ്റീവ് ആയോ എന്ന്. ന്യൂ ടാറ്റ സ്കൈ ബോക്സിൽ ബിൽറ്റ് ഇൻ കുറച്ച് ആപ്പ് അവർ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വെബ് ആപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, അത് നമുക്ക് പോയി സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ക്രിക്ക് ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആപ്സ് ഒക്കെ ഇതിനകത്ത് തന്നെ ലോഡ് ചെയ്തിട്ടുണ്ട്. വ്യൂവേഴ്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.